ഒന്നിലും അങ്ങോട്ട് അധികം പ്രതികരിക്കാതിരുന്ന ഋഷി പോലും പ്രതികരിച്ച ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. സിജു ഓരോ ദിവസവും ഗ്രൂപ്പുകൾ മെനഞ്ഞുകൊണ്ട് പുതിയ പുതിയ ഗെയിമും കൊണ്ട് വരുന്നുണ്ട്, അതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ജാസ്മിൻ കണ്ടുപിടിച്ച് പൊളിച്ചടുക്കി കൊടുക്കുവാണ്. എന്തായിരുന്നാലും കണ്ടസ്റ്റൻസ് ഓരോരുത്തരും കളിക്കളത്തിൽ ഇറങ്ങി കളിച്ച എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. അപ്സര, ഋഷി, രതീഷ്, റോക്കി, ജിൻഡോ, നമ്മുടെ യമുന റാണി, ശ്രീരേഖ, എല്ലാവരും ഇറങ്ങി ഇറങ്ങി മുന്നേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ശ്രീധു ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സുരേഷ് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നമ്മൾ പറഞ്ഞത് അയ്യോ കണ്ടൻ്റ് ഒന്നുമില്ല, എല്ലാവരും നന്മ മരങ്ങളെന്നാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാവരും ഫേക്ക് കണ്ടൻസ്, അതായത് കണ്ടൻറ് എന്ന് പറയുന്ന വേർഡിന് വേണ്ടി മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടണം, അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിന് വേണ്ടി മാത്രമാണ് കണ്ടസ്റ്റൻസ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രതീഷ് ജാൻമണിയായിട്ടുള്ള ഒരു ഇഷ്യൂ ഇമോഷണൽ ഇഷ്യൂ ആക്കി മാറ്റി അതിനെ പോലും സ്ട്രാറ്റജി ആക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ്റെ തന്ത്രങ്ങളും ഒക്കെ കൊള്ളാം. പക്ഷേ ഇത് ഓപ്പോസിൽ നിൽക്കുന്ന സിജോയും റോക്കിയും കൂടി പൊളിച്ചെടുക്കുന്നു. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഋഷിയും ഉണ്ട്. ഇവർ മൂന്ന് പേരും കൂടെ പൊളിച്ചെടുക്കുമ്പോൾ നടക്കുന്ന സംഭവം, ഈ ജാസ്മിൻ വന്ന് ഈ ഇവൻ്റെ രതീഷിൻ്റെ കൂടെ സപ്പോർട്ടിന് നിൽക്കുവാണ്. സപ്പോർട്ടിന് നിൽക്കുമ്പോൾ തന്നെ അവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. ഓൾറെഡി വീട്ടിൽ നാല് ഗ്രൂപ്പാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ അല്ല നടന്നത്. ഞാൻ വിചാരിച്ച ഓരോ റൂമിലുള്ളവരും ഓരോ ഗ്രൂപ്പായിട്ട് മാറുന്നതാണ്. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ വന്ന സെക്കൻഡ് ഡേ തന്നെ സിജോയും അസീർ റോക്കിയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് മാറി. ആ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ സിജോയുടെ ഗ്രൂപ്പിലുള്ള ഋഷിയും പിന്നെ സിജോയുടെ ഇതിലുള്ള ഫ്ലോർ ടീമിലുള്ള സുരേഷും അല്ലെങ്കിൽ നമ്മുടെ ശരണ്യയും ശ്രീതുവും അൻസിബയും ഇവരുമായിട്ടുള്ള ഗ്രൂപ്പ്, ഇപ്പോഴും റോക്കിയും ഋഷിയായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പാണ് അങ്ങനെ നിൽക്കുന്നത്. ഗ്രൂപ്പൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊള്ളാം. പക്ഷേ ഇപ്പോഴേ സിജോയെ രാജാവാക്കി നമുക്കൊന്നും വേണ്ട. കാരണം സിജോ പറയുമ്പോഴത്തേക്കും എല്ലാം അവൻ തന്നെ ഇവിടുത്തെ രാജാവ്, ഈ സീസൺ അവൻ നമുക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലുള്ള പോക്കാണോ കണ്ടസ്റ്റൻസിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വയം കുഴി തോണ്ടി വെക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ഡേ ടുവിലെ മാർച്ച് 12-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നിട്ട് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ആയത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അപ്പങ്ങളെമ്പാടും മറ്റൊക്കെ ചുട്ടമായി ആ പാട്ടിട്ടുകൊണ്ട് വീടുണരുകയാണ് രതീഷ്. രാവിലെ ശ്രീധുവിൻ്റെ അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ശ്രീധുവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്തു ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട്? അപ്പോൾ ശ്രീധു പറയാണ്, ഇവിടെ 19 പേരെയും ചൊറിയുന്നതല്ലേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ രതീഷ്, നിന്നെ എന്താ പറയുക, നിന്നെ ഞാൻ ഇവിടെ വലുതാണെന്ന് കരുതി, പക്ഷേ നീ ഇവിടെ വന്നിട്ട് ഒന്നുമല്ല. ശ്രീധു പറയാണ്, ചൊറിയണതല്ല ഇവിടുത്തെ കളി, അങ്ങനെയാണോ നിങ്ങൾ കരുതി വെച്ചേക്കുന്നത്? 19 പേരെയും ചൊറിയണതല്ല ബിഗ് ബോസിലെ ഗെയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ രതീഷ് പറഞ്ഞു, എന്തെങ്കിലും നീ ഇത്തിരി ചെയ്ത് കാണാൻ പറ്റുമോ? അപ്പോൾ ശ്രീധു, ചിലവില് ഇത് തന്നെ നിങ്ങൾക്ക് കാണിക്കാനുള്ളൂ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ജാൻമണി അങ്ങോട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, പിറകിൽ നിന്ന് നമ്മുടെ രതീഷിനെ കെട്ടിപ്പിടിക്കുന്നു. രതീഷ് കുതറി മാറുന്നു. അപ്പോൾ ജാൻമണി ഒന്നും കൂടെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു. അപ്പോൾ രതീഷ് കുതറി മാറുന്നു. പിന്നീട് രതീഷ് വീണ്ടും പറയുന്നത്, 2 ദിവസം കൊണ്ട് ഞാനിവിടെ 4 ശത്രുക്കളാക്കി, 4 ദിവസം കൊണ്ട് ഞാനിവിടെ 8 ശത്രുക്കളാക്കും, 5 ദിവസം കൊണ്ട് ഞാനിവിടെ 18 പേരെയും എൻ്റെ ശത്രുക്കളാക്കി മാറ്റും എന്നെല്ലാം പറയുകയാണ്. നിങ്ങളിവിടെ എന്തോ ഒന്ന് ചെയ്തെന്നിട്ട് ശ്രീധുവിൻ്റെ ചോദിക്കുകയാണ്, നിങ്ങൾ വെറും പഴം. അപ്പോൾ ശ്രീധു പറയണം, അപ്പം നിങ്ങൾ ആര്? വാഴയാ. അതെ, ഞാൻ വാഴയാണ്, ഞാൻ വാഴ തന്നെയാണ് വാഴ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊലയ്ക്കും, ഇവിടെ ഞാൻ ഒരു കൊല ഉണ്ടാക്കും എന്ന് പറയാണ്. അപ്പൊ ശ്രീധു പറയണ, നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് നടക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ജാൻമണി അങ്ങോട്ടേക്ക് വരുന്നത്, അപ്പോൾ കെട്ടിപ്പിടിക്കാനായിട്ട് നീ എന്നെ വരരുത്, കെട്ടിപ്പിടിക്കരുത്, ഞാൻ കംഫർട്ടല്ല, ഞാൻ അലമ്പാക്കും എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ. ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ്. പക്ഷെ എന്നെ കെട്ടിപ്പിടിക്കരുത്, ഞാൻ അലമ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജാൻമണി പോവുകയാണ്. പക്ഷേ രതീഷിന് എന്തെങ്കിലും ജാൻമണി എടുത്ത് പറയാനുണ്ടാകുന്നെങ്കിൽ ഈ സ്പോട്ടിൽ പറയായിരുന്നു. അതിനുശേഷമാണ് റോക്കി സുരേഷിൻ്റെ അടുത്തും ഋഷിയുടെ അടുത്തും കൂടി പറയുവാണ്, ഞാൻ അവനെ വിളിക്കുന്ന ജോക്കർ എന്നാണ്. ആരെ? ആ രതീഷിനെ. അവനടുത്ത വില്ലനാണെന്ന് പറയുന്നു. അവൻ വില്ലനല്ല, അവൻ ജോക്കറും ഇവിടുത്തെ കൊമേഡിയനും ഒക്കെയാണ്. അവൻ്റെ മൂക്കിനകത്ത് ഇങ്ങനെ തൊട്ടിട്ട് അവനൊരു ക്ലൂ പോലെ കൊടുത്തിട്ട് ആ മണ്ടൻ അത് മനസ്സിലായില്ല എന്ന് പറയുന്നു. പിന്നീട് രതീഷ് ജിൻഡോയുടെ അടുത്ത് ബാത്റൂമിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നെഗറ്റീവ് ആവുന്ന നീ സ്ത്രീകളുടെ നേർക്ക് ഇങ്ങനെ നിന്ന് അനാവശ്യമായിട്ടുള്ള സംസാരിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ ജിൻഡോ പറയുന്നത്, സെയിം സംഭവം നിങ്ങളും ചെയ്യുന്നില്ലേ? വന്നാൽ നേരം മുതൽ ഈ വീട്ടിലുള്ള സ്ത്രീകളുടെ മണ്ടേ കയറി നിരങ്ങക്കൊല്ലേ നിങ്ങളുടെ പണി. അപ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നു, നീ അങ്ങനെ പറയരുത്, നീ സ്ത്രീയാണോ? സിജോ സ്ത്രീയാണോ? റോക്കി സ്ത്രീയാണോ? ഇവരുടെ ഒക്കെ ഞാൻ ഉടക്കുണ്ടാക്കാൻ പോയി.
അപ്പം നീ പ്രേക്ഷകരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കാണ്, നീ കബളിപ്പിക്കാൻ നോക്കാണ്. നീ സിജു റോക്കി വളരെ മോശമോടാ, വളരെ മോശം. സ്ത്രീകൾ എല്ലാവരും എൻ്റെ പെങ്ങന്മാരാണ്, എല്ലാവരും എൻ്റെ പെങ്ങന്മാരാണ്. നിന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ, എനിക്ക് ഇത് തന്നെ വേണം. അപ്പൊ റസ്മിൻ പറയാണ്, എല്ലാവരെയും ആക്റ്റീവ് ആക്കാൻ എന്തായാലും നോക്കി, എല്ലാവരെയും ആക്റ്റീവ് ആക്കാൻ നോക്കിയത് ആരാണ്? ഈ രതീഷ് തന്നെയാണ് നോക്കിയത്. അപ്പൊ രതീഷ് പറയും, അപ്പം പിന്നീട് രതീഷ് നിന്റെ ഒക്കെ അങ്ങ് കെട്ടിപ്പിടിക്കുന്ന ആ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങ് തീരുന്നു, ആ പ്രശ്നം അങ്ങ് തീരുന്നു. പിന്നീട് അപ്പം ഇതെല്ലാം ഫേക്കാണ്, കാണിക്കുന്ന ഫുള്ള് ഫേക്കാണ്. പിന്നീട് രതീഷ് യമുന റാണി എടുത്ത് നേരെ റൂമിൽ പോയിട്ട് പറയാണ്, പാത്രം നിങ്ങൾ അവിടെ ഇട്ടിരുന്നാൽ മതി, നമ്മൾ കഴുകിക്കോളാം കേട്ടോ. നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ കഴുകി വെച്ചതായിട്ട് അറിഞ്ഞു, വേണ്ട. ഇന്നലെ ഞാൻ പോയിട്ട് ബാക്കി എല്ലാം ക്ലീൻ ചെയ്ത് ടേബിളും തുളച്ചിട്ടാണ് വന്നത്. ടേബിൾ ആകെ വൃത്തിയേടായിട്ടാണ് കിടന്നത്. അപ്പോൾ ടേബിളിൻ്റെ ഡ്യൂട്ടി ആർക്കായിരുന്നു? അല്ല, ടേബിൾ വൃത്തിയേടായിട്ടാണ് കിടന്നത്. അപ്പോൾ ശരണി പറയണം, അയ്യോ അത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു, പക്ഷെ ഞാൻ ചെയ്യേണ്ട, ക്യാപ്റ്റൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത് ചെയ്യേണ്ടത്. അപ്പോൾ രതീഷ് അവിടെ കണ്ടിട്ടുണ്ടാക്കണേ, നിന്റെ വീട്ടിലാണെങ്കിലോ നീ ഇങ്ങനെ ചെയ്യുമോ? ക്യാപ്റ്റൻ പറയണവരോ നീ നോക്കിയിരിക്കുമോ? അപ്പൊ ജാസ്മിൻ പറയണം, അയ്യോ ആർക്ക് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജോലി ചെയ്യാം, ആർക്ക് വേണോ ചെയ്യാം. അപ്പം രതീഷ് പറയാണ്, നിന്നെ കുറ്റമല്ല പറഞ്ഞത്, നിന്നെ കുറ്റമല്ല പറഞ്ഞത്. അപ്പൊ ശരണി പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വരണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾ പണി ചെയ്താന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറയാൻ വന്നത്? പക്ഷേ ഇവിടെ രതീഷ് പറയാൻ വന്നത് സത്യം പറഞ്ഞ ഈ ഒരു സംഭവമല്ല. രതീഷ് ഇൻറ്റൻഷ്യലി പറഞ്ഞല്ല, ഈ പാത്രം നിങ്ങൾ ഒരുമിച്ച് കഴുകേണ്ട, നമ്മൾ കഴുകിക്കോളാം പാത്രം, നമ്മളെ ഡ്യൂട്ടി അല്ലേ എന്ന് പറയാൻ വന്നേനെ. പക്ഷേ ശരണി അതിൻ്റെ ഇടയ്ക്ക് കയറി ലൂപ്പാക്കി. അപ്പം നോറ അങ്ങോട്ട് വരുന്നുണ്ട്, നോറ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കാര്യം പറയാൻ പോകുന്നത് എന്നാലും ചോദിക്കണം. അപ്പം രതീഷ് പറഞ്ഞു, ഓ ഞാൻ വന്നതിന് ശേഷം ഈ നോറയെ ഞാൻ കാരണം ഒന്ന് ആക്റ്റീവായി കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ജാസ്മിനും നോറയും കൂടെ പറയണം, നിങ്ങൾ എങ്ങനെ അവളെ ആക്റ്റീവാക്കും? നിങ്ങൾ വിചാരിച്ചാലാണ് അവളെ ആക്റ്റീവാക്കാൻ പറ്റുന്നത്. അപ്പോൾ രതീഷ് പറയാണ്, നീ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കടി, സ്വന്തം കണ്ടന്റ് ഉണ്ടാക്ക്. നീ തെറ്റാണ്, നീ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ തെറ്റാണ്, ഓക്കെ ഞാൻ തെറ്റാണ്, ഞാൻ ഏത്തപ്പെടാം എന്നൊക്കെ പറയണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈവ് അപ്ഡേറ്റ് നിങ്ങൾ കാണണം, എന്നിട്ട് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ കാണണം. കാരണം എപ്പിസോഡ് കുറേ കട്ടാണ്, ഇന്ന് ഞാൻ എപ്പിസോഡ് ഫുള്ളായിരുന്നു കണ്ടപ്പോൾ എനിക്ക് കുറേ കട്ട്, പ്രധാന സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നോറ പറയണം, നല്ല കണ്ടന്റ് ഏത്തപ്പെടും അല്ലേ, നല്ല കണ്ടന്റ്, റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇതോടുകൂടി അത് പോയി കിട്ടി രതീഷ് ചേട്ടാ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ രതീഷ് പറഞ്ഞു, എനിക്ക് ആരാ റെസ്പെക്ട് വേണ്ടി, ഞാൻ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് കൂടി വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് മോർണിംഗ് ടാസ്ക് ആണ്, സുരേഷ് ഭാവി നോക്കുന്ന ആളായിട്ട് മാറി എല്ലാവരുടെയും ഭാവി പറയണം, അതാണ്. അപ്പം ആദ്യം സുരേഷ്, എല്ലാം ഞാൻ നോക്കാം, ആദ്യം ജിൻഡോ, ജിൻഡോ അവിടെയുള്ള ഒരാളെ പേടിക്കണം, അത് ജിൻഡോ ആയി തന്നെയാണെന്ന് പറയുന്നു. അടുത്ത് ജാൻമണിയിലേത് നോക്കുകയാണ്, എന്താ ആലോചനയാണ്, കുട്ടിക്കാലത്തെ സ്നേഹം ഉണ്ടായിരുന്നല്ലേ, രണ്ട് മൂന്ന് പേരെടുത്ത് ക്രഷൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നത്തിനെല്ലാം ഉപായം ഉണ്ട്, ജിൻഡോടടുത്ത് അധികം സംസാരിക്കണ്ട എന്ന് പറയുകയാണ്. അടുത്ത് യമുന റാണിയുടെ കൈ നോക്കുവാണ്, ഡിഫിക്കൽട്ടീസ് വരും, ഉറങ്ങുമ്പോൾ കത്തിയൊക്കെ വെച്ചുകൊണ്ട് ഇരുന്നോണം, അങ്ങനെയൊക്കെ കത്തി കാണാതെയാവും, എല്ലാവരും സൂക്ഷിച്ചോണം, യമുന റാണിയുടെ കയ്യിലായിരിക്കും എന്ന് പറയുകയാണ്. അടുത്ത് ജാസ്മിൻ, ബിഗ് ബോസിലെ ജേണി ഇൻട്രസ്റ്റിംഗ് ആണ്, പച്ച കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നവരെ സൂക്ഷിക്കണം, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയണം, പിന്നീട് ഇരുന്ന് കരയരുത്. അടുത്ത് നമ്മുടെ എന്താ പറയാ, അർജുൻ്റെ അടുത്ത് പറയാണ്, കുറേ ആൾക്കാരുടെ മാനിപ്പുലേറ്റ് നടക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്, ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്, അവരെയൊക്കെ നീ എന്ത് ചെയ്യണം, പേടിക്കണം. സുരേഷ് എന്ന് പറയുന്നത് ഒരാൾ ഇവിടെ നടക്കുന്നുണ്ട്, അയാളെ നീ മൈൻഡ് പോലും ചെയ്യേ വേണ്ട എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം ശരണ്യെ വിളിക്കുന്നു, ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ദേഷ്യപ്പെടും, നമ്മളിങ്ങനെ പതുങ്ങിയിരിക്കും പോലെ അല്ല, നല്ലപോലെ ദേഷ്യപ്പെടും, പിന്നീട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും കുത്തുക്കുന്നുണ്ട്, പക്ഷെ വലിയ രീതിക്ക് കുത്തുന്നില്ല, കുത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുത്തത്, എല്ലാവരും വലിച്ച് വെളിയിലോട്ട് ഇടാൻ വേണ്ടി. പക്ഷേ സുരേഷിന് കൊടുത്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്, കാരണം സുരേഷ് ഇപ്പം അധികം ആക്റ്റീവ് അല്ലല്ലോ, അപ്പോൾ ആക്റ്റീവ് ആവട്ടെ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ബിഗ് ബോസ് ഇത് കൊടുത്തത്. അതിനുശേഷം പിന്നീട് രതീഷ് അത് കഴിയുന്നു, ടാസ്ക് കഴിഞ്ഞിട്ട് രതീഷ് പിന്നീട് റൂമിലിരുന്ന് കരയുവാണ്, നിങ്ങൾ അവിടെ അപ്സരയുണ്ട്, നമ്മുടെ യമുന റാണിയുണ്ട്, ശ്രീരേഖയുണ്ട്, നിങ്ങളെല്ലാം എൻ്റെ പെങ്ങന്മാരാണ്, അവൾ ആവശ്യമില്ലാതെ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മുച്ചേച്ചി അമ്മുച്ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ പേര് വിളിക്കുന്നു, ഇന്ന് അവളെന്നെ കെട്ടിപ്പിടിച്ചു, നാളെ അവളെന്നെ ഉമ്മ വെച്ചാലോ. അപ്പം അർജുൻ ഇതേ സമയം ചെന്ന് ജാൻമണി എടുത്ത് പറയണം, ജാൻമണി നീ പോയി ആളെ കെട്ടിപ്പിടിച്ചത് ആൾക്ക് കംഫർട്ട് ആയില്ല, ആളുടെ പുറത്ത് എന്ത് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രതീഷ് പറയാണ്, ഞാനൊരു മനുഷ്യനാ, ഇനി ജാനു എന്റെ ഫാമിലിയുടെ പേരെങ്ങാനും എടുത്ത് വിളിച്ചു അലച്ചു കഴിഞ്ഞ. അപ്പൊ അപ്സര നേരെ പോയി ജാൻ വേണ്ടിട്ട് പറയണം, ആള് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സീന് എങ്ങനെ ആവും എന്ന് ആൾക്ക് അറിയത്തില്ല, അപ്പൊ അതുകൊണ്ട് ആള് കംഫർട്ടല്ല. അപ്പൊ രതീഷ് പറയാണ്, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വൈഫിനോട് അവള് മാപ്പ് പറഞ്ഞിരിക്കണം, അവള് മാപ്പ് പറയണം എന്നെല്ലാം പറയാണ്. അപ്പോഴാണ് ഋഷി അങ്ങോട്ട് കയറി വരുന്നത്, എല്ലാവരെയും കുടുംബത്തിനെയും ഇട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വൾഗറായിട്ട് മനഃപൂർവ്വം ഇവിടെ നിന്ന് സ്പേസ് ഉണ്ടാക്കിയല്ലേ, നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിനെ ഇപ്പോൾ വൾഗറാക്കുന്നത്, ജാൻമണിയല്ല, നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ മക്കളെയും ഭാര്യയെ ഒക്കെ വലിച്ചിട്ട് അതിനെ കണ്ടുണ്ടാക്കി വരുന്നത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്, നിങ്ങൾ മണ്ടത്തരം. അപ്പോൾ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന രതീഷെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട്, എടാ ഞാൻ ബുദ്ധിപൂർവ്വമായിട്ടാണ് കളിക്കുന്നത്, ബുദ്ധിപൂർവ്വമായിട്ട്. അപ്പോൾ ഋഷി പറയണം, ഫാമിലി എടുത്ത് ഇടുന്നത് തന്നെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കേട്ടോ, കുപ്പിയെല്ലാം എടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന് പോവാണ്. രതീഷ് പറയണം, ജാൻമണി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അവൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴാണത് ശരിയല്ലാത്തത്. അപ്പൊ അടുത്ത് അർജുൻ പറയാണ്, അയ്യോ നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ ആര്, അവർക്ക് എന്തൊരു പുറത്ത് ആളില്ലേ, അവർക്ക് പുറത്ത് നല്ല പോലെ ആളുണ്ട്, അവർക്ക് വേണമെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്തുവേണം ആവാം എന്ന് പറയാണ്.
അപ്പൊ ജാൻമണി അങ്ങോട്ട് ക്യാമറ നോക്കിയിട്ട് ഞാൻ ഇവിടെ അല്ല അവിടെ സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആൾക്കാരെ പോയിട്ട് അങ്ങനെ ഒരു ഔട്ട്പുട്ട് പോയിട്ട് ബിഗ് ബോസിനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി ഔട്ട്പുട്ട് കൊടുക്കുവാണ്. പക്ഷെ ജാൻമണി കൊണ്ട് മനഃപൂർവ്വം മാപ്പറാത് ഒട്ടും എനിക്ക് പേഴ്സണലി ശരിയായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ് കമന്റ് ചെയ്യാം. എന്നിട്ട് പിന്നീട് ജാൻമണി രതീഷിന്റെ അടുത്ത് വന്നിട്ട് പറയണം, നിങ്ങൾ എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണ്, അനിയറ്റി ചേച്ചി എന്നുള്ള രീതിക്കാണ് ഞാൻ അമ്മു ചേച്ചി എന്ന് വിളിച്ചിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട, ഐ എം സോറി എന്ന് പറയാണ്. അപ്പോൾ അടുത്ത് പിന്നീട് ഇതിനിടയ്ക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു, അതൊക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്തു. പിന്നീട് ഗബ്രി രതീഷിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നിങ്ങൾക്ക് പറയായിരുന്നു, നിങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ച ആ സ്പോട്ടിൽ നിങ്ങൾക്ക് പറയായിരുന്നു എന്നെ ഇനി എൻ്റെ ദേഹത്തിന് തൊട്ട് കഴിഞ്ഞാൽ ഇനി എൻ്റെ കുണം മാറും എന്ന് നിങ്ങൾക്ക് പറയായിരുന്നു. അല്ലാതെ ഇപ്പം നിങ്ങൾ അതിനടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ഇത്രയും ടെമ്പർ ആവേണ്ട കാര്യമില്ലായിരുന്നു. പിന്നീട് രതീഷ് അർജുൻ്റെ പറയാണ്, കത്തട്ടേടാ കത്തട്ടെ എന്നിങ്ങനെ പറയണം, ഏത് സംഭവം ഈ ഇൻസിഡൻ്റ് ആണ്. എന്നിട്ട് ശരണ്യ എടുത്ത് പറയാണ്, നമ്മൾ രാവിലെ ഉണ്ടായ ഇൻസിഡൻ്റൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമ്മളൊക്കെ ഫാമിലിയാണ്, ഓക്കെ മനസ്സിലായില്ല. എന്നിട്ട് ശ്രീതു കഴിക്കാനിരിക്കുവാണ്, രതീഷ് അങ്ങോട്ടേക്ക് പോയിട്ട് പറയണം, ഐ ആം ദ വില്ലൻ കത്തട്ടെ തീ. അതായത് മൊത്തം ഫേക്കാണ് കാണിക്കുന്നതെന്ന് ഈ പുള്ളിക്കാരൻ തുറന്ന് കാണിക്കുവാണ്. ചെയ്തിട്ട് കത്തട്ടെ കത്തട്ടെ അല്ലെങ്കിൽ തീ പാറട്ടെ എന്നെല്ലാം എല്ലാവരുടെ ചെയ്യുന്നെങ്കിൽ ഓക്കെ, ചെയ്യുന്നെങ്കിൽ ഒരു ഈ ലെവലിൽ പോട്ടെ, ഇത് ബാക്കിയുള്ള അടുത്ത് പറയുകയും കൂടെ ചെയ്യുമ്പോൾ ആകെ പ്രശ്നമാവും. ക്യാമറ എടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, പ്രേക്ഷകർ കാണുമ്പോൾ കുഴപ്പമില്ല, ഇത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ എങ്ങനെ എടുക്കുന്ന അറിയത്തില്ല. പിന്നീട് ഋഷിയും സിജോയും റോക്കിയും കൂടെ പുറത്തിരിക്കുവാണ്. അപ്പൊ ഋഷി ഭയങ്കര കരച്ചിലാണ്, ആള് കണ്ടന്റ് പിടിച്ചുവിടുന്ന ജാൻമണി എന്തെല്ലാം പറഞ്ഞു, ജാൻമണി പാവം, അവരെന്തിരി ചെയ്തിട്ടാണ് അവരായതുകൊണ്ടല്ലേ അങ്ങനെ നിൽക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് കരപ്പം. നീ അങ്ങനെ വിഷമിക്കല്ലേ, പുള്ളി ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ ആ പുള്ളിക്ക് ആ കാര്യം പറയായിരുന്നു, പക്ഷെ ആ പുള്ളി അന്നേരം കാര്യം പറഞ്ഞില്ല, സിജോ പറയാണ്. അപ്പൊ ഋഷി പറഞ്ഞു, അങ്ങനെ സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ റോക്കി പറയാണ്, നമ്മൾ അയാളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്ന് ഓരോന്ന് പെരത്തിരട്ടികൾ നമ്മളടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിജോ പറയാണ്, നമുക്ക് അയാളടുത്ത് ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല ഈ കേസിൽ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ ഋഷി പറയാണ്, ഈ ഔട്ട് പുറത്ത് പോകണം, എങ്ങനെ പോകണം എന്നുള്ളത് അയാൾക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് അയാൾ കാണിക്കുന്നത് എന്ന് പറയാണ്. പിന്നീട് അൻസിബയും ജാൻമണിയും ജിൻഡോയും കൂടെ ഇരിക്കുന്ന സമയത്ത് അൻസിബ പറയാണ്, ജിൻഡോയുടെ സ്വഭാവം എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി. അപ്പോൾ ജാൻമണി പറയാണ്, ഇവിടെയുള്ള ആ രതീഷ് ടാർഗറ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങളെയാണ്, പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്നു. പിന്നീട് കുറച്ച് നേരം കഴിയുന്നു, അതിനുശേഷം ജിൻഡോ പറയാണ്, ചായയുടെ ഗ്ലാസ് ആരാണ് അവിടെ വെച്ചത്, എല്ലാവരുടെ മീറ്റിംഗ് കൂടെയാണ്, ചായയുടെ ഗ്ലാസ് ആരാണെന്നാലും അവിടെ കഴുകാതെ വെച്ചത്. അപ്പോൾ ശരണ്യ പറയും, ഞാനാണ് വെച്ചത് ഏട്ടാ, ഞാനാണ് വെച്ചത്. അപ്പോൾ ഗബ്രി പറയണം, വെസൽ ഫുള്ളാണ്, ഫ്ലോറ് ഫുൾ പണി ചെയ്യണം, അവിടെ ഓരോരുത്തർക്കും ഓരോ ക്വാർട്ടേഴ്സും ഉണ്ട്, അതിനെ ഫ്രീഡോ ആക്കി ഫ്രീഡോ ആക്കരുത് കേട്ടല്ലോ എന്നെല്ലാം ഗബ്രി എല്ലായിടത്തും പറയുവാണ്. അവിടെ എല്ലാവരും മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, ആരും നമ്മുടെ വെസലെന്നോ കഴുകിയേക്കണ്ട, അവരോരോ പണികൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ശ്രീരേഖ വന്നിട്ട് പറയണം, ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് പഠിപ്പിച്ച കുറേ ശീലങ്ങൾ ഇവിടെ കുറേ പേർക്കുണ്ട്, ആരും പാത്രം ഇവിടെ കഴുകി വെക്കാതെ ഉണ്ടായിരുന്നു. അപ്പോൾ രതീഷ് പറയാണ്, ഒരു കൂട്ടം ആകുമ്പോഴത്തേക്കും കഴുകണം, അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കഴിവണ്ട, എത്ര വേണം ഇവിടെ പറക്കിട്ടോ, ഒരു കൂട്ടാകുമ്പോൾ നമ്മൾ വന്ന് മര്യാദയ്ക്ക് കഴുകിക്കോളാം. പിന്നീട് ശ്രീരേഖയ്ക്ക് അവസരം കിട്ടിയത് എല്ലാവരോട് ഇടയ്ക്ക് ഒരു സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ പോയി നിന്ന് കരയുവാണ്, നിഷാന പോയിട്ട് കരയില്ലേ എന്നൊക്കെ പറയുന്നു. ശ്രീരേഖ എൻ്റെ സ്പേസിൽ കയറി സംസാരിച്ചു, എനിക്ക് ഭയങ്കര ഫീലായി. അപ്പോൾ യമുന പിന്നീട് യമുന കത്തി കയറുകയാണ് അവിടെ നിന്നിട്ട് കൂട്ടുകാരിയെ കരയിച്ചുകൊണ്ടായിരിക്കും, വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, ലോകം മൊത്തം കാണുമോ ഇതൊക്കെയാണോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നോ, നമ്മുടെ വീട്ടുകാരെയാണ് ഇതെല്ലാം പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് കപ്പും പ്ലേറ്റും ഒക്കെ നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കഴുകുക, കഴുകാൻ അഥവാ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മര്യാദയാണ്, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെസലിൽ കൊണ്ടിടുക, അവരങ്ങ് ചെയ്തുകൊള്ളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു, അടുത്ത് കുക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ വെസൽ ടീം നിൽക്കാൻ പാടില്ല, നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ്, ആഹാരം ഉണ്ടാക്കിയ പ്ലേറ്റ് കൊണ്ടുവച്ച് കഴിക്കുമ്പോണ്ടല്ലോ, അത് അപ്പോഴേ അത് അറിയാവോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന്. വെസലിനെ നമ്മൾ വിളിക്കും, എല്ലാ പണിയും തീന്ന് അവിടെ കൊണ്ടിട്ട് നമ്മൾ വെസൽ ടീമിനെ വിളിക്കും, അപ്പോൾ നിങ്ങൾ വരണം, പിന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്, അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ടീമിൽ പോയി ഹെൽപ്പ് ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ആ സംഭവം അവിടെ അങ്ങനെ കഴിയുന്നു. പിന്നീട് ആണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഒരു മുതുകടി ഇന്ന് സിജോയും ഋഷിയും റോക്കിയും കൂടെ ചേർന്ന് നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കെതിരെ, നമ്മുടെ ജാസ്മിനും ഈ രതീഷിനെതിരെ നടത്തുന്നുണ്ട്. മെയിൻ ഉദ്ദേശം രതീഷാണ്, പക്ഷെ ജാസ്മിനോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സിജോ ചോദിക്കാണ്, മാനം ഉണ്ടോയെന്ന് തിരക്ക്. അപ്പോൾ ജാസ്മിൻ്റെ അടുത്താണ് പറയുന്നത്, അപ്പം എനിക്കാണോ മാനം, അല്ല നിൻ്റെ കാര്യമല്ല, ഞാൻ രതീഷിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, എങ്ങനെയാണ് മാനം ഉണ്ടോയെന്ന് തിരക്കുന്നത്. അപ്പം ഋഷി ചോദിക്കാൻ, നീ എന്തിനാണ് ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്, അയാളുടെ അടുത്തല്ലേ സംസാരം, നീ എന്തിന് ഇതിനകത്ത് കയറി ഇടപെടുന്നത്. അപ്പോൾ ജാസ്മിൻ പറയണം, അത് എൻ്റെ ഇഷ്ടം, ഇത് ബിഗ് ബോസ് വീടാണ്, നീ എന്തിനാണ് ഇടപെടുന്നത്, അതുപോലെ തന്നെ ഞാനും കയറി ഇടപെടണം. അപ്പോൾ ഋഷി പറയണം, എടി അന്തസ്സില്ലാത്ത ആൾക്കാരുടെ കൂടെ നീ നിൽക്കരുത്, പോടി വാലേ, നീ ഒരു വാലാണ്, നീ പോടി വാലേ, നീ പോടാ, നീ പോടാ.
അങ്ങനെ സിജു എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ച് രതീഷ് പറയാണ്, രതീഷ് എന്ത് പറ്റി, രതീഷ് ചേട്ടാ ടീം തിരിച്ചോ, ഇത്രയും നേരം നിങ്ങൾക്ക് ടീമൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ചപ്പം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അല്ലേ നിങ്ങളത് പ്രതികരിച്ചത്, എന്തുകൊണ്ട് നിങ്ങളത് സ്പോട്ടിൽ പറഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. പിന്നീട് രതീഷ് പറയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് വളച്ചൊടിക്കരുത് സിജോ, അത് വളച്ചൊടിക്കരുത് എന്നിങ്ങനെ പറയുന്നു. പിന്നീട് അതിനുശേഷം അപ്സര റോക്കിയുടെ അടുത്ത് പറയാണ്, കരഞ്ഞപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് രാവിലെ കരഞ്ഞപ്പോൾ ഞാൻ പോയി ചോദിച്ചു, രതീഷ് ചേട്ടൻ കരഞ്ഞപ്പോൾ ഞാൻ പോയി ചോദിച്ചു ആര് ടച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം അയാൾക്ക് ഇഷ്ടമില്ല, എൻ്റെ ദേഹത്തോട് ആര് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോബ്ലം അല്ലേ, എല്ലാവരും അതുപോലെ ആവണമെന്നില്ലല്ലോ എന്നൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ ഋഷി അങ്ങോട്ടേക്ക് വന്ന് അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്, നീ എന്ത് നീ അന്നേരം ഇവിടെ ഉടക്കണമെന്നോ, നീ അകത്തല്ലേ ഇരുന്നോണ്ടിരുന്നത്, അതിന് നീ ഇപ്പം എന്തിനാണ് അതിന് അഭിപ്രായം പറയണത് അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ ഉടക്കണേ. അപ്പം എന്നെ കമാൻഡ് ചെയ്യാൻ നീ ആരടാ അപ്സര ചോദിക്കുന്നത്, ദേ വിരൽ മാറ്റി സംസാരിക്കടാ എൻ്റെ ഇഷ്ടം, അങ്ങനെ അങ്ങനെ വളച്ചൊടിക്കരുത്, നീ ഒരൊറ്റ കാര്യം വളച്ചൊടിക്കരുത് അപ്സര, നീ പോടി. അപ്പം ഋഷി എന്നിട്ട് പറയണേ, കിടന്നിടത്ത് തറയിൽ കിടന്ന്, ഋഷി അവിടെ തറയിൽ കിടന്നിട്ട് കിടന്നിടത്ത് കിടന്ന് ഉരുളല്ലേ അപ്സര, കിടന്നിടത്ത്. അപ്പം അപ്സര പറഞ്ഞു, ഓവർ ആക്കരുത് കേട്ടല്ല, ഓവർ ആക്കരുത്. അപ്പം ഋഷി പറഞ്ഞു, ഞാൻ ഇത് വെള്ളം കുടിക്കട്ടെ. അവർ വെള്ളം കുടിക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ കുടി, എടി നിന്റെ കയ്യിലും കുപ്പിയുണ്ട് എൻ്റെ കയ്യിലും കുപ്പിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ വെള്ളം കുടി, എൻ്റെ അടുത്ത് നീ വരണ്ട. അപ്പോഴത്തേക്ക് അപ്സര പറഞ്ഞത്, എൻ്റെ അടുത്ത് കളിക്കരുത്, നിനക്ക് ആൾ മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി ദൂരെ പോകുമ്പോഴാണ് അപ്സര ഇങ്ങനെ പറയുന്നത്. അപ്പം ആ സംഭവം അവിടെ അങ്ങനെ കഴിയുന്നു. പിന്നീടാണ് പവർ റൂമിൻ്റെ റൂള് വരുന്നത്, കിച്ചൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണ്, ഇവർക്ക് പവർ മണി എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അത് ഇവർക്ക് ടിപ്പ് പോലെ വീട്ടുകാർക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ചലഞ്ചിങ് ടാസ്ക് ഉണ്ട്, ബാക്കിയുള്ള 3 റൂമിലുള്ള ടീമുകാരെല്ലാവരും കൂടി ടാസ്ക് കളിച്ച് ജയിച്ച് അവരിൽ നിന്നും ഒരു ടീം പവർ റൂമിലെ ആൾക്കാരുമായിട്ട് ടാസ്ക് കളിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പവർ റൂമിൽ കയറാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ പറയും. ജോലി സ്വൈപ്പ് ജോലി എന്ത്, എൻ്റെ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിക്ക് പകരം പവർ റൂമിലുള്ള ഒരാൾക്ക് വേറൊരാളെ ഏർപ്പാടാക്കിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഞെളിഞ്ഞിരിക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശ്രീരേഖ ഐഡി ഇറക്കുവാണ്, വേറൊന്നുമല്ല, രതീഷിനെ ഞാൻ നാളെ ജോലി ചെയ്യുന്നില്ല, പകരം രതീഷിനെ ഞാൻ എൻ്റെ പണിക്ക് വേണ്ടി നിർത്തുവാണ്, ഞാൻ പവർ റൂമിലാണല്ലോ, രതീഷ് ജാൻമണി അസിസ്റ്റ് ചെയ്യും, ജാൻമണി പ്ലേ വെൽ, സൂപ്പറായിട്ട് കളിച്ചോ, ഒരു അവസരം കിട്ടുവാണ്. മാത്രമല്ല ജിൻഡോയെ കൊണ്ട് ചായ എടുപ്പിക്കണം, ജിൻഡോയല്ലേ ചായയുടെ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്ന് പറയുന്നത്. ഇതേ സമയം അൻസിബയും സിജോയും ശ്രീതു കൂടെ നിന്ന് സംസാരിക്കുക, അൻസിബയെടുത്തും പിന്നീട് അൻസിബയുടെയും സിജോയുടെയും ശ്രീതുവിനെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 പേരുടെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് 3 പേരുടെ പേര് പറയാൻ പറയുന്നു. അൻസിബ രതീഷിൻ്റെ പേര് പറയണം, രതീഷിൻ്റെ കഥ കേൾക്കണം. സിജോ പറയണ ജിൻഡോയുടെ കഥ കേൾക്കണം. ശ്രീതു പറയാണ് ജാൻമണിയുടെ കഥ കേൾക്കണം. ആങ്കർ പോലെ പുറത്തിരുന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് ആങ്കറിനെ പോലെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അതിനനുസരിച്ച് ഒരു ഉത്തരം പറയുന്ന ഒരു രീതിക്കാണ്. അങ്ങനെ അതിനകത്ത് ജിൻഡോയുടെ കഥയാണ് നമ്മുടെ മെയിൻ എപ്പിസോഡിൽ പറയുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പ്ലസ്സിൽ കാണിക്കുന്നത് ഷോപ്പിംഗ് ടാസ്ക്കാണ്. ഷോപ്പിംഗ് ടാസ്ക് ഇത്തവണ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നമ്മുടെ ഈ ഇതിനകത്തുള്ള പവർ റൂമിലുള്ള ടീം പവർ റൂമിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഷോപ്പിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് ഇവർക്ക് 5 ക്യാപ്റ്റൻ പോലും പങ്കെടുക്കാൻ പറ്റത്തില്ല, ഇവരെ കൂടാതെ ബാക്കിയുള്ള എല്ലാ ടീമുകളിൽ നിന്നും ഒരാളെ, മൊത്തത്തിൽ ഒരാളെ കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത്, അതായത് ഇപ്പൊ 5 പവർ റൂമിൽ 5 പേരുണ്ട്, ഈ 5 പേരെ കൂടാതെ വേറെ ഒരാളെ കൂടി ഇവർക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഷോപ്പിംഗ് ഇവർക്ക് ചെയ്യാം. ബോർഡിൽ എഴുതുന്ന സാധനമാണ്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഷോപ്പിംഗ് ആണ്, ലക്ഷറി ഷോപ്പിംഗ് അല്ല ഇത്, ഇത് ലക്ഷറി ബഡ്ജറ്റിൻ്റെ ഷോപ്പിംഗ് അല്ല, നോർമൽ ഷോപ്പിംഗ് ആണ്, അതായത് ഉലുവ, കടുക്, ജീരകം, പപ്പടം, ഉഴുന്ന്, പരിപ്പ് എന്ന് പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്, മൊത്ത സാധനമുണ്ട്, കറിവേപ്പില, മല്ലിയില, അപ്പം 25-35 എന്നൊക്കെ പറഞ്ഞത് നിരത്തി സാധനങ്ങളാണ്. അപ്പം ഇവരുടെ ഷോപ്പിംഗ് ടാസ്ക്കാണ് കാണിക്കുന്നത്, 2800 പോയിന്റാണ് ഉള്ളത്. ഷോപ്പിംഗ് വിവിധ ഘട്ടങ്ങളായിട്ടാണ്, മൊത്തം 19 കണ്ടസ്റ്റന്റ് വീട്ടിലുണ്ട്, അതിനകത്ത് 5 പേര് പവർ റൂമിലുള്ളതാണ്, ഒരാൾക്ക് 6 പേര് പവർ റൂമിലുണ്ടെങ്കിൽ ഒരാൾ ക്യാപ്റ്റനാണ്, ബാക്കി 5 പേരുടെ പോയിന്റുകൾ എടുത്തിട്ടില്ല. ക്യാപ്റ്റനെ കൂടി ചേർത്ത് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളുടെയും ടീമിനെ കൂടി ചേർത്ത് മൊത്തം 14 കണ്ടസ്റ്റന്റ് ഉണ്ട്. ഇവർ 5 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഓരോ കണ്ടസ്റ്റന്റിനും 200 പോയിന്റ് വെച്ച് മൊത്തം 2800 പോയിന്റ്സിനാണ് ഇവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഷോപ്പിംഗിന് റീപേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ പൊളിക്കും, റീപേയ്മെന്റ് ടാസ്ക് തമിഴിലുണ്ട്, സൂപ്പറാണ്, അതൊന്നു കഴിഞ്ഞാൽ അടിയാവും, കാരണം ആ ടാസ്കിൽ തോറ്റ, അത് സൂപ്പർ, അത് പിന്നെ പറഞ്ഞുതരാം, വരുന്നെങ്കിൽ പറഞ്ഞാൽ പോരെ. അങ്ങനെ അതിനുശേഷമാണ് ജിൻഡോയും റോക്കിയും കൂടെ ആയിട്ടുള്ള ഒരു റോക്കിയും ഈ പറയുന്ന രതീഷും ജാസ്മിനും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അടിയില്ലേ, ഇവർ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിയിരുന്ന ആ അടിയിലെ വിസ്തീർണം ഒന്ന് ആ ഒരു സാധനം കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിജു അങ്ങോട്ട് ഇടപെടാൻ പോയതാണ്, സിജു മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. നീ ഉടക്ക് കൂടിക്കൊണ്ടിരുന്നത് റോക്കിയും ഈ പറഞ്ഞ രതീഷും കൂടെ ആയിരുന്നു. രതീഷ് റോക്കി ഓരോന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അവിടുത്തെ വില്ലൻ എന്ന് പറഞ്ഞപ്പോഴാണ് വില്ലനോ നീയോ, നീ ചൊറിയനാണ്ട്രാ ചൊറിയൻ എന്ന് റോക്കി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാവമായിട്ടാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങൾക്ക് മറ്റേ ഉണ്ട കാണിക്കാനേ അറിയാവൂ, നിങ്ങൾക്ക് ആ ഉണ്ട വെച്ചിട്ടാണ് നിങ്ങൾ ഫേമസ് ആയത്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സിജു അങ്ങോട്ട് പോയി ഇടപെട്ടതാണ്, അങ്ങോട്ട് പോയി ഇടപെട്ട് അവസാനം ഭയങ്കരമായ പ്രശ്നങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അതിൻ്റെ കൂട്ടത്തിൽ ജാസ്മിൻ ഇടപെടാൻ വരുന്നു, ഋഷി അങ്ങോട്ട് കയറി, അവിടെ പോടി പോടാ ആ സംഭവങ്ങളെല്ലാം ആയി. അതിൻ്റെ അവസാനത്തിലാണ് നമ്മുടെ സിജോ പറഞ്ഞത് നീ എൻ്റെ കൂടെ നേർക്ക് നേരെ വന്നാൽ നീ നിന്ന് പെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം പെടുക്കുന്നാ, അപ്പം മൂത്രസഞ്ചി നിൻ്റെയിലാണ് ഇരിക്കുന്നത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നത്. അപ്പം അവിടെ സിജോ ഒന്ന് അണയുന്നുണ്ട്, അണഞ്ഞിട്ട് പിന്നെ നൈസ് അതങ്ങ് മാറ്റണുണ്ടേ, ആ നൈസായിട്ട് അതങ്ങ് മാറ്റി.
ആ സംഭവം ടോപ്പിക് അങ്ങനെ എന്ത് എന്ത് ഉത്തരമില്ല നിനക്ക് എന്നിങ്ങനെയൊക്കെയാണ്. എനിക്ക് നിന്റെ അടുത്ത് ഞാൻ നീ ചോദിക്കുന്നല്ല അതിന് ഞാൻ ഉത്തരം പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ സാറ്റ് അങ്ങ് മാറുവാണ്, കൊള്ളാം. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, വൈകിട്ട് നമ്മളെ ജിൻഡോയെ കൊണ്ട് ചായ അടിപ്പിക്കുകയാണ് ശ്രീ യമുന റാണി. ചായ അടിപ്പിക്കുന്ന സമയത്ത് യമുന റാണി ഇത് യമുനയുടെ ചായ കൊള്ളൂല എന്ന് പറഞ്ഞത്, അപ്പം ബോഡി മസിൽസ്, ചായ വിത്ത് ബോഡി മസിൽസ് ഒക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അതൊന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാം. നിങ്ങളെ ഭരിക്കാൻ മാഡം മാഡം ഒന്ന് ഉച്ചയ്ക്ക് കിടന്ന് അലക്കുന്നല്ലോ, നിങ്ങൾക്ക് ഇത് വെച്ചോളം തന്നു അത് വെച്ചോളം, നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾ ശരിക്കും വെച്ചോളം തന്നത്, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, അത് അറിയണമല്ലോ എന്നൊക്കെ ചോദിച്ച് അവസാനം ചായയൊക്കെ ഇട്ട് ഒരു വിധത്തിൽ കൊടുക്കുവാണ്. അതിനുശേഷം രാത്രി രതീഷിൻ്റെ സ്റ്റോറി നമ്മുടെ ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ കാണിച്ചു, ജാൻമണിയുടെ സ്റ്റോറിയും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജാൻമണിയുടെ സ്റ്റോറി അറിയാമല്ലോ, ജാൻമണി ഇംഗ്ലീഷ് മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ ഒരു സീൻ ആക്കുവാണ്. എന്തുകൊണ്ട് മലയാളം പറഞ്ഞില്ല, നമുക്കൊക്കെ മനസ്സിലായി, പുറത്തുള്ളവർക്കൊന്നും പ്രേക്ഷകരുടെ മണ്ടന്മാരാണല്ലോ, അവർക്കൊന്നും മനസ്സിലായി കാണില്ലല്ലോ എന്നുള്ള ലെവലിലെ സംസാരമാണ്. അപ്പോൾ അല്ല, ജാൻമണി പറഞ്ഞത് അങ്ങനെയാണ്, ആദ്യമേ പറഞ്ഞിരുന്നു ജാൻമണിക്ക് മലയാളം അറിയത്തില്ല, കുറച്ചേ അറിയത്തുള്ളൂ. ജാൻമണി പറഞ്ഞ സത്യം പറഞ്ഞ നമുക്ക് എല്ലാവർക്കും എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും മലയാളം അറിയുന്നവർക്കും ഇംഗ്ലീഷിലാണ് ജാൻമണി പറഞ്ഞത്, സൂപ്പർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. അപ്പം ശ്രീതു പറയണം അങ്ങനെ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇപ്പം എന്താണ് കുഴപ്പം, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ജാൻമണിക്ക് ഇവിടെ വന്നിട്ടാണ് ജാൻമണി മലയാളി ആയത്, ജാൻമണി ആസാമിലുള്ളതാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ തുടർച്ചയാണ്, റോക്കി കിടന്ന് ആവശ്യമില്ലാതെ അവിടെ അലയ്ക്കുവാണ്. അപ്പോൾ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പ്ലസ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മൊത്തം ഇന്നത്തെ ദിവസം നടന്ന പ്രധാന ഇൻസിഡൻറ്റ്. ലൈവ് കാണാതെ എപ്പിസോഡ് കണ്ടിട്ട് ഒരു കാര്യമില്ല, കാരണം എപ്പിസോഡിനകത്ത് കട്ട് 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 യമണ്ടം കട്ടാണ്, കാരണം കണ്ടൻറ്റ് കൂടിപ്പോകുമ്പോൾ കട്ട് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്ന അവസ്ഥകൾ. ഋഷി കത്തിക്കയറി, സിജോയുടെ ഗെയിം പ്ലാനിനെ ജാസ്മിൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. സിജോ ഗ്രൂപ്പ് പ്ലാൻ നടത്തുവാണ്, പക്ഷേ ജാസ്മിൻ വെട്ടി, ജാസ്മിൻ മുന്നേറി പോകുന്നുണ്ട്. പക്ഷേ രതീഷ് അണഞ്ഞു, രതീഷിനെ അവർ അണച്ചിട്ടിരിക്കുന്നത്, രതീഷിനെ അണച്ചിട്ടിരിക്കുന്നത്. പക്ഷേ രതീഷിൻ്റെ കൂടെ നിൽക്കുവാണെന്നുള്ള ഒരു ഇതിൽ ജാസ്മിൻ ഇപ്പോൾ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു അപ്സരയായാലും ശ്രീതു ആയാലും ശ്രീരേഖ ആയാലും യമുന ആയാലും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാനായിട്ട് നമ്മുടെ അൻസിബയും ജിൻഡോയൊക്കെ വന്നു തുടങ്ങി. അൻസിബ വരാനുണ്ട്, പിന്നെ നമ്മുടെ ഗബ്രിയൊക്കെ വരാനിരിക്കുവാണ്. അവരൊന്നും കൂടി വന്ന് നൂറ ചെറുതായിട്ടൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട്. അർജുൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്കൊക്കെ ഇരിക്കുവാണ്. സുരേഷ് മേനോൻ നാളെ ആക്റ്റീവ് ആവും, നമുക്കത് കാണാൻ പ്രൊമോ വന്നിട്ടുണ്ട്. റസ്മിൻ ഭായ് നിഷാന കാറ്റുപോയ വെലും പോലെ ഇരിക്കുകയാണ്, ഒരു പ്രതികരണവും ഇല്ല. നോക്കാം നമുക്ക് വരും എപ്പിസോഡുകൾ എന്താവുമെന്ന്. അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, നാളത്തെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ടൂൺഡ് ആയിട്ടിരിക്കുക. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. നാളത്തെ വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.